ഓ, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ബ്ലാക്ക് ഹെഡ്സും എല്ലാ ഹെഡ്സും പറഞ്ഞു വരുന്നത്. എൻ്റെ അമ്മോ, എൻ്റെ തല പറഞ്ഞു വരുന്നു. നീ കടിക്കുകയും ചെയ്തു, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എൻ്റെ അമ്മേ. ഓ, ആ കണ്ണുനീര് വന്നു. അയ്യോ അയ്യോ, എൻ്റെ തൊലിയും കൂടെ പറഞ്ഞു പോകുന്നു. ദൈവമേ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഉറങ്ങി തൂങ്ങി ഇരിക്കുകയാണ്. ഉറങ്ങി ഉറങ്ങി മടുത്ത് എൻ്റെ മുഖത്തൊക്കെ നല്ല കനം തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. ഉറങ്ങിയതിൻ്റെ ഒരു നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങി ഉറങ്ങി പൂത്ത് എനിക്ക് കായ്ക്കാറായി മടുത്ത് വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിപ്പുണ്ട്. ഞാൻ പിന്നെ ആ ഒരു ഇത് അരയ്ക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പൊട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ മത്തക്കണ്ണിയെ പോലെ മേപ്പോട്ട് തൂങ്ങിയിരിക്കും. ഗായ്സ്, നമ്മളിന്നപ്പോൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നാളെ കഴിഞ്ഞിട്ട് പിറ്റേ ഒരു ഫംഗ്ഷൻ അപ്പോൾ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള, സിമ്പിൾ അല്ല, ഒരു സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം കരടിയുടെ കൂടെ നമ്മുടെ പിരികും ഒക്കെ ആയിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയും രോമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല നല്ലതുപോലെ നമ്മൾ റിമൂവ് ചെയ്യുക. ഉറങ്ങിയിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ പറയരുത് ഗായ്സ്. അപ്പോൾ ഞാൻ കുറേ പേര് ചോദിക്കുന്നു എന്താണ് വീഡിയോസ് ചെയ്യാത്തത്, എവിടെ പോയി എവിടെ പോയി, ഇനി ഞാൻ തട്ടിപ്പോയോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് പേർക്കുണ്ടെന്ന് എനിക്ക് തോന്നരുത്. അപ്പോൾ അതൊക്കെ മാറാനെ കൊണ്ടും ഒക്കെയാണ് നമ്മൾ പിന്നെ കുറേ ആയല്ലേ വീഡിയോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യുന്ന തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, വലിയ സംഭവമൊന്നുമില്ല, വലിയ ഉണ്ടെന്നുമില്ല, നമ്മൾ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫേസ് ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോസിൽ കാണിക്കാത്ത ഒരു ചാർക്കോൾ മാസ്ക് കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വലിച്ച് പറിച്ച് അതിൻ്റെ കൂടെ എന്തെങ്കിലും രോമം ഉണ്ടെങ്കിൽ അതും പോന്നോട്ടെ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇപ്പം ഫേസ് ഒന്നും ചെയ്തിട്ടാണ് ഉറങ്ങിയിരിക്കുന്നത്. അതേ ലുക്കിൽ തന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം. ഒരു ഫേസ് വാഷ് ആണ്. ഇതിൻ്റെ പരുവം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ അസ്ഥി വെളി വന്നിട്ടുണ്ട്. എത്ര ഫേസ് വാഷുകളുണ്ടെങ്കിലും, കുറേ ഫേസ് ഷോപ്പിൻ്റെ ആണെങ്കിലും കുറേയധികം പ്രോഡക്റ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ സത്യത്തിൽ നമുക്ക് ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് നമുക്ക് യാതൊരു സ്കിൻ പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്ത് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഹിമാലയയുടെ സാധനം. പ്രത്യേകിച്ച് ഞാൻ കൂടുതലും ഇനിയും ഫേസ് പ്യൂരിഫൈങ് ഫേസ് വാഷുകളൊക്കെ ആയിരിക്കും ഹിമാലയുടെ യൂസ് ചെയ്യുന്നത്. സെവ്രോണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊച്ചെടുത്ത് ഇതിനകത്ത് ഇത് വെള്ളമൊക്കെ കയറ്റി വെച്ച് എന്തോ ചെയ്യാറാന്ന് പറഞ്ഞു കുറച്ചുണ്ടായിരുന്നു ഇതിനകത്ത് ദാരിദ്ര്യം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല, ഇതിനകത്ത് ഉണ്ട് ഗൈസ്. നിങ്ങളൊന്നും അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കരുത്, സംഭവം പതഞ്ഞു വരും. ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കടാ. അപ്പം ഞാൻ അടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ അവൾ വരുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഉണ്ട്. നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കണ്ണിൽ പോയ സംശയം, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്ഫോളിയേറ്റ് പ്ലസ് സ്ക്രബാണ് കേട്ടോ. ഡയമണ്ട് സ്ക്രബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഓൾറെഡി ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഇതൊരു ബയോലെക്സിൻ്റെ അടിപൊളി ലക്ഷറി ആയിട്ടുള്ളൊരു സ്ക്രബാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇനി ഇത് ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഇത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് ആ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു ഒരു വൈറ്റ്നസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. വൈറ്റ് കളറൊക്കെ നമുക്ക് വരും. കാണിച്ചു തരാം. ഇത് ഡയമണ്ട് ആണ്. ഭയങ്കര മണമാണ് മക്കളെ, ഇതിൻ്റെ മണം ഭയങ്കര തന്നെ കേട്ടോ, സൂപ്പർ മണമാണ്. പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരു ജെല്ലി 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 ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് എടുക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. അടിപൊളി ഒരു ഡയമണ്ട് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ്. ഇതിൻ്റെ മണമാണ് മുടിഞ്ഞ മണം. സ്ക്രബ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് വെള്ളത്തുള്ളിയൊന്നും വെള്ളമൊന്നും നമ്മുടെ ഫേസിൽ വേണമെന്നില്ല. ഇതിൽ തന്നെ ഒരു ഒരു മുഴമുഴപ്പുണ്ട്. സാധാരണ സ്ക്രബിലുള്ളതിനേക്കായി കുറച്ച് ഒരു ഒരു കുറച്ചൊരു കുഴകുഴപ്പുണ്ട് എന്താ പറയുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നനഞ്ഞിരിക്കുമൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഇത് അടിപൊളി ഒരു ഡയമണ്ട് സ്ക്രബാണ് ഗായ്സ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ ഉറങ്ങി തൂങ്ങിയെന്നായിരുന്നു, ഇവിടേക്ക് ഒരു വല്ലാത്തൊരു കനമുണ്ട്, കണ്ണങ്ങോട്ട് തുറന്നിരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളൊന്ന് സ്ക്രബ് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കടിച്ചാൽ. അപ്പം നിങ്ങൾ അതിന് തലേന്ന് ചെയ്യണം കേട്ടോ. രണ്ട് ദിവസം മുന്നേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ തലേന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യാം. ഒരു സ്ക്രബ് പ്ലസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിനകത്ത് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അടിപൊളിയാണ്. അതിന് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുക കേട്ടോ. ഹെയർ റിമൂവ് ചെയ്യുമ്പം അത് നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് അത് പറഞ്ഞത്.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്തില്ല, എന്റെ കണ്ണിന്റെ ഇത് മാറുന്നില്ല. ഉറങ്ങി, ഉറക്കം വന്ന് ഉറങ്ങി തന്നെ തീരണം. എത്ര ഉറങ്ങിട്ട് ഈ പൂത്തുറക്കം മാറുന്നില്ല, കണ്ണിന്റെ ഇത് മാറുന്നില്ല. എന്റെ എന്ത് പറയാനാ പറയാ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ പോണം. ഹെയർ റിമൂവ് ചെയ്യുന്നതിന് സ്മൂത്ത് ആയിട്ട് ഹെയർ റിമൂവ് ചെയ്യാനും കീറലൊന്നും പ്ലച്ചനെ പ്ലച്ചനെ കീറലൊന്നും ആവാതിരിക്കാനും കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകണം വെച്ചാൽ, ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ജെല്ലിടുക, എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്താലേ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അലോവേരയുടെയാണ്. സാധാരണ മോയ്സ്ചറൈസർ, നമ്മുടെ ബോഡി ലോഷനും മോയ്സ്ചറൈസറും ഒന്നും ഇതിനു വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് കളയാറില്ല. കാരണം എൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് കോസ്റ്റ്ലി ആണ് ഗൈസ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കളയാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നു, നമുക്ക് വളരെ ലോക്കലായിട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭയങ്കര ലോക്കലായതുകൊണ്ട് അധികം യൂസൊന്നുമില്ല. ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്തപ്പോൾ തന്നെ അതിന് പോയി. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് പോകും, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ പിരിവ് മാത്രം ഉള്ളെങ്കിൽ ഞാൻ മിക്കവാറും ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ, എനിക്കതാണ് ഇഷ്ടം. പിന്നെ നമ്മളിപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടി ഇതെന്ന് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം, തുടങ്ങാം. ഇത് ഇങ്ങനെ കൂടെ പിടിക്കുക. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, കൈ ഇങ്ങനെ മുകളിലേക്ക് മുദ്ര മുദ്ര ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. നമ്മളിങ്ങനെ നമ്മുടെ ഇതിൻ്റെ പെരുവത്തിൻ്റെ ലെവലിൽ നമ്മളിങ്ങനെ ഇങ്ങനെ താപ്പോട്ടും മെപ്പോട്ടും മാന്തി കൊടുത്തുകൊണ്ടേ ഇരിക്കും ആ ഒരു ഷേപ്പിൽ. കാണുന്നില്ലേ? ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് ശരിക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വരച്ച് വെക്കാം കേട്ടോ. വരച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്തതെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് മാറ്റി ജെല്ല് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു പിടിക്കും. എത്ര കോൺഫിഡൻസ് പോരാ. ഇങ്ങനെ ഷോ നിങ്ങളെ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ഞാൻ അപ്പുറത്ത് കണ്ണാടി നോക്കി ശരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ കുറച്ച് മുടിയും പോയി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എൻ്റെ മുടി? ഷട്ടാ, ഇതാണ് ഇതാണ് കാണാത്ത പരിപാടിക്ക് പോയുള്ള കുഴപ്പം. ഇതോ ഗൈസ്, ഞാൻ അവസാനം ഒരു ബ്ലേഡിൽ ആശ്രയം അഭയം പ്രാപിക്കുകയാണ് കേട്ടോ. ഞാൻ ബ്ലേഡ് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക, സേഫായിട്ട് പിടിക്കുക. അപ്പുറം ഓപ്പൺ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് എടുത്തോണ്ടിരിക്കുമ്പോൾ താഴെ മുറിയും. അപ്പോൾ ഞാൻ ഇത് വെച്ച് ബ്ലേഡ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, ഇങ്ങനെ തന്നെ. നമ്മളപ്പോൾ പിരികും എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് കത്രി വെച്ച് വേണമെങ്കിൽ ലെങ്ത് വേണമെങ്കിലും വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഫേസിൽ കുറച്ചെടുക്കാൻ പോകുന്നു. ഇത് കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു രസത്തിനങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഒന്ന് പാഡ് ഡ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ചാർക്കോൾ മാസ്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോട്ടോ. അവനാണ് നമ്മുടെ ഇത് മെയിനായിട്ട്. നമ്മൾ ഗോൾഡൻ മാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം നമ്മൾ ചാർക്കോൾ മാസ്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ചാർക്കോൾ മാസ്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഫേസ് ഏകദേശം നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഹെയറൊക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ നേരിട്ട് നമ്മുടെ ചാർക്കോൾ മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മൂക്കിൻ്റെ ഭാഗത്തും ഇവിടെ ഒക്കെ ഇരിക്കുന്നതൊക്കെ വലിച്ച് പറിച്ച് നമ്മൾ കളയാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയനയുടെ ബ്ലാക്ക് ചാർക്കോൾ മാസ്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡീപ്പ് ക്ലെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി സാധനമാണെന്ന് പറയുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നോർമലി ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ക്ലീൻ ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എക്സ്പോളിയേറ്റും സ്ക്രബും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അതൊക്കെ ചെയ്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അപ്പം അതാണ് പറയുന്നത്, നമുക്കൊന്ന് ട്രൈ ചെയ്തേക്കാം. ഇതൊരു ചാർക്കോൾ മാസ്ക് ആണെങ്കിൽ ഇതൊരു ലൈറ്റ് ഗ്ലാസ് കളറാണ് വരുന്നത്, ഒരു വൈറ്റ് കളർ വന്നിട്ട് ഇത് പിന്നെ ഡ്രൈ ആവുന്ന അനുസരിച്ച് ഡാർക്ക് ആയിട്ട് മാറും. അപ്പം നമ്മൾ വെൽ ഷേക്ക് ബിഫോർ യൂസ്, നമ്മളിത് നല്ല രീതിയിൽ ഷേക്ക് ചെയ്യട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരം തലയും കുത്തി ഇങ്ങനെ അനങ്ങാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം നമ്മൾ നല്ല രീതിയിൽ കലക്കിയെടുക്കട്ടോ. ഇതിൽ കൺസിസ്റ്റൻസി കാണിച്ചുതരാം. ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, ഒരു ലൈറ്റ് കളറാണ് കേട്ടോ. ചാർക്കോൾ എന്ന് പറയുമ്പോൾ നല്ല കരിക്കട്ട, ആ ഒരു കറുത്ത കരി കരിമന്തിയെ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇത് അങ്ങനെയല്ല, ആ ഒരു കളറല്ല, ലൈറ്റ് പശ പോലെ ഇരിക്കും പോരെ. നമുക്കിത് അങ്ങോട്ട് കാണുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല.
നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ഭയങ്കര മണമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ആ ഒരു ഗ്ലാസ് കളർ തന്നെയാണ് നമുക്ക് വരുന്നത് അല്ലേ. നമുക്ക് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ പറിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇളകി വരും, പക്ഷേ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും ഇളകി വരത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണങ്ങാൻ ഇച്ചിരി സമയം എടുക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കളർ ചേഞ്ച് വരും കേട്ടോ, കരിഞ്ഞു വരുന്നുണ്ട് എൻ്റെ ഫേസ്. ഉണങ്ങുമ്പോഴത്തേക്കിന് കളർ മാറും. ഓ അങ്ങോട്ട് ചെയ്തു. നമ്മളെന്തെങ്കിലും മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂക്കൊക്കെ ഇങ്ങനെ ചൊറിയും. ഊഫ്, എൻ്റെ ഇവിടെ ചൊറിയുന്നു. ഇപ്പം നമ്മൾ ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ മാത്രം കവർ ചെയ്തിട്ടുണ്ടോ. നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് വിചാരിക്കുമ്പോൾ അത് ചെയ്യാനൊരു പ്രവണത തോന്നും. എനിക്കിപ്പം ഇവിടെ ഇവിടെ എന്തോ ഒന്ന് കുത്തി ചൊറിയുന്നുണ്ട്. ഇതിൻ്റെ അല്ല, അല്ലാതെ ഒരു ചൊറിച്ചിലുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുഴപ്പമില്ല, ഇപ്പോൾ ഒരു അഴുക്ക് പിടിച്ചൊരു മുഖമായിട്ടുണ്ടല്ലേ. നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചിരിഞ്ഞെടുത്ത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാം. പിന്നെ മൂക്കിൻ്റെ മണ്ടലൊക്കെ വൈറ്റ് ഹെഡ്സാണ്, എനിക്കങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് കുറവാണ്. നമുക്കപ്പോൾ അവനെ പിടിക്കാൻ പറ്റും. ഈ ചാർക്കോളിൻ്റെ അടിയിലൊക്കെ വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ കാണാൻ നല്ല രസം, പൗഡർ പോലെ ഇങ്ങനെ കുത്തി കുത്തി തിരിക്കുന്നു. അപ്പം നമുക്ക് അതുകൊണ്ടുപോയി നോക്കാം. എനിക്കപ്പോൾ ഫേസ് മാസ്കും പാക്കും ഒക്കെ ഇടുമ്പോൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ചുളിവുകളുണ്ടാകില്ല. എന്നെ അപ്പോൾ ഇങ്ങനെ ബല ബല ബലാന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ചുളിവുകളുണ്ടാകും. ഗായ്സ്, അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ സെറ്റായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അഴുക്ക് പിടിച്ച മുഖമായിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിയിൽ ഇതെടുക്കുക. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അയ്യോ, അപ്പോൾ നമുക്ക് പൊന്നു മക്കളെ മുടിഞ്ഞ വേദനയാ. അയ്യോ ഈശ്വര, അയ്യോ ഭയങ്കര വേദന കേട്ടോ ഈശ്വര. അയ്യോ എൻ്റെ മുടിയും കൂടെ പറഞ്ഞു വരുമെന്ന് തോന്നുന്നു. ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല എൻ്റെ മുഖത്തിൻ്റെ പകുതിയും കൂടെ പറഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നു. നമുക്ക് കറക്റ്റായിട്ട് എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ മേപ്പോട്ട് പൊക്കണം. ഇവിടെ നിന്ന് നമുക്ക് പൊക്കി തുടങ്ങാം. കുറച്ച് ടൈം എടുത്തു കേട്ടോ ഇത് ഉണങ്ങാൻ. ഇത്തരം കട്ടി കിട്ടേണ്ട ആളെന്ന് അറിയത്തില്ല. കടി ഇത് വെള്ളം വരുത്. പൊന്നേ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ബ്ലാക്ക് ഹെഡ്സും എല്ലാ ഹെഡ്സും പറഞ്ഞു വരുന്നത്. എൻ്റെ അമ്മ എൻ്റെ തല പറഞ്ഞു വരുന്നോ. അത് ഈ മൂക്ക് ഞാൻ അവോയ്ഡ് ചെയ്യാണ്. എൻ്റെ ദൈവം, എൻ്റെ കണ്ണീത് പൊന്നിച്ച് പറക്കുന്നത്. അയ്യോ ഞാനേ കണ്ണ് മൂക്ക് ഞാൻ അവോയ്ഡ് ചെയ്യാണ് കേട്ടോ. എൻ്റെ കണ്ണ് നിറ ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല അമ്മോ മുഖവും കൂടെ പറഞ്ഞു വരും. എനിക്ക് വലിച്ചു പറഞ്ഞെടുക്കോട്ടോ. ഓ എനിക്ക് അയ്യോ അയ്യോ, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഓ കുറച്ച് തൊലിയും കൂടെ പോയിട്ടുണ്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് എടുക്കാൻ വേണ്ടോ. അയ്യോ ടീച്ചർ പള്ളി കണ്ണ് നിറയുന്ന ഞാൻ മൂക്ക് നോക്കട്ടെ. ഓ കണ്ണുനീര് വന്നു. അയ്യോ അമ്മോ, അയ്യോ അയ്യോ, എൻ്റെ തൊലികൾ പറഞ്ഞു പോകുന്നു. അയ്യോ അയ്യോ അയ്യോ, നല്ല നല്ല റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് പക്ക റിമൂവ് ആവുന്നുണ്ട്. കുറച്ചെൻ്റെ തടിച്ചിരുന്ന മുഖവും കൂടെ പറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് ഹെഡ്സ് നല്ല റിമൂവ് ആയി, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ ഇതൊന്നും കാണിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല. എൻ്റെ കണ്ണ് തറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പോലും കാണാൻ പറ്റുന്ന അവസ്ഥ. പൊന്നേ ഞാൻ ഇവിടൊക്കെ ഇങ്ങനെ വരച്ചിരിക്കും. നീ കടിക്കുകയും ചെയ്തു, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എൻ്റെ അമ്മേ.
ഇതിനകത്ത് വെളുത്ത് തരി തരിയായിട്ട് കാണുന്നത് കാണുന്നുണ്ടോ? നിങ്ങൾ സൂം ചെയ്ത് കണ്ടോളൂ എനിക്ക് വയ്യെന്റെ പൊന്നേ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്റെ പിന്നെ. കുറച്ച് ഞാൻ ഈ ഹെയർ കുറച്ച് റിമൂവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തത് കാര്യമില്ല, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ പറഞ്ഞിന്ന് എൻ്റെ മുഖം ഇതിനകത്തിരുന്നേനെ. ഇനി മുടിയെ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം അടിപൊളിയാണ്, പക്ക റിസൾട്ടൊക്കെയാണ്. ദേ ഇത് കണ്ടോ, ഇവിടെ കുറച്ചിരിപ്പുണ്ട് മുടിയല്ല. ഞാനത് വലിച്ചു പറിക്കാൻ തയ്യാറല്ല, എനിക്ക് ഇനി വേദന അനുഭവിക്കാൻ പയ്യോണ്. ഞാൻ വെള്ളം തൊട്ട് റിമൂവ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ സലൂണിലൊക്കെ കാണുന്ന വലിച്ചു പറിച്ചെടുക്കുന്ന ആ സാധനമുള്ളത് അതാണിത്. അപ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇതുപോലെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്കും വൈറ്റ് ഹെഡ്സ് ഉള്ളവർക്കും പിന്നെ ഹെയർ ഗ്രോത്തും ഒക്കെ റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വലിച്ചു പറിക്കാൻ പറ്റും. എൻ്റെ ദൈവമേ, എനിക്ക് പക്ഷെ അത്രയൊന്നും ഇല്ലായിരുന്നു, വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യമാണ് ഞാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വാങ്ങാം. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടണം, ഇല്ലെങ്കിൽ പണിപ്പാളും ഗൈസ്. അപ്പോൾ ഞാൻ ഫുള്ള് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എനിക്ക് റിമൂവ് ആക്കാം, ഒരു രക്ഷയില്ലാന്ന് നോക്കിയാൽ. നിങ്ങൾ ഏത് പീൽ ഓഫ് മാസ്ക് എടുത്തിട്ടും ഇപ്പം ചിലർക്ക് പെയിൻ തോന്നും. അപ്പം പെയിൻ ഉള്ളവരൊക്കെ നല്ല മുടിഞ്ഞു പിന്നാണ്. ചില വലിയ അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പശയൊന്നുമില്ല. അപ്പം നമുക്ക് നല്ലപോലെ റിമൂവ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പെയിൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് സാധനം നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഡയലൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ആവും കേട്ടോ. അതൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പം ഞാനിങ്ങനെ വെള്ളം തൊട്ട് ഉടച്ചപ്പം അതങ്ങ് പോകും. നമുക്ക് ആ പീലിംഗ് എഫക്റ്റ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. നമുക്ക് സേഫ് ആയിട്ട് രക്ഷപ്പെടാം. എനിക്കിങ്ങനെ പാട പോലെ നല്ല കട്ടി കിട്ടത് തന്നെ ഇങ്ങനെ ഒരു ഫേസിൻ്റെ രൂപത്തിൽ അത് വലിച്ചിരിഞ്ഞിരിച്ച് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും പറ്റിയില്ല. പക്ഷേ ഇതിന് ഇവർ പറയുന്ന സാധനം ഒക്കെ റിസൾട്ടാണ് കേട്ടോ. വേണ്ടോ, ഇതിനകത്തൊക്കെ തരി തരി തരിയായിട്ട് കാണുന്നുണ്ട്. ഇതെടുത്ത് പാട് പാട് എനിക്ക് എൻ്റെ ഉറപ്പിക്കല്ലേ പൊന്നേ, എൻ്റെ പൊന്നേ, എനിക്ക് ആലോചിക്കാൻ കൂടി പോയേ. പക്ഷെ നമ്മുടെ ഫേസൊക്കെ നല്ലപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഫേസ് നല്ലപോലെ പാഡ് ഡ്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഭയങ്കര വേദനയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എഫക്റ്റൊക്കെ ഉണ്ട്, സോറി. സാധനം വർക്കിംഗ് ആണ്, പക്ഷേ വേദന കൂടെ അനുഭവിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ ആ തുടങ്ങിയപ്പോൾ ഉള്ള എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടായിരുന്നുള്ളല്ലേ, മത്തയ്ക്ക് ഫേസ്. ഇപ്പോൾ എന്താ ചേന ഫേസ് ആയോ, എന്താ നടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത്. ഇതുപോലത്തെ അല്ല നമ്മൾ കൂടുതലും ഹോം മെയ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലൈ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ കുലിശത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.